കെ ടി ജലീല് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടത്ര വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ കാര്യം ഇന്ന് സമൂഹത്തിന് നല്ല വ്യക്തതയുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കേരളത്തിന്റെ പൊതുവായ അന്തരീക്ഷം അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ജലീലിന് വീണ്ടും മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ. ലീഗിന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഇരയാണ് ജലീലെന്നും ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ രാഷ്ട്രീയ സമരമല്ലെന്നും പറഞ്ഞു വെച്ചു പിണറായി വിജയൻ. സമരങ്ങളുടെ കാര്യത്തിൽ കോലി ബി സഖ്യം സംസ്ഥാനത്ത് രൂപം കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ജലീലിന്റെ രാജി ആവശ്യവും അദ്ദേഹം തള്ളി. മറുവശത്ത് ഒന്നല്ല രണ്ടു തവണയാണ് ജലീലിനെ ഇ ഡി ചോദ്യം ചെയ്തതെന്ന കാര്യം പുറത്തുവരുന്നു. മാത്രമല്ല മന്ത്രി ഇ പി ജയരാജന്റെ മകനും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ടെന്ന വിവരവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിഷയങ്ങൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സി പി എം നേതാവും എം എൽ എയുമായ ശ്രീ ടി വി രാജേഷ്, യൂത്ത് ലീഗ് നേതാവ് ശ്രീ നജീബ് കാന്തപുരം എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണനും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ നജീബ് കാന്തപുരം, ഇപ്പോൾ നടക്കുന്ന ജലീലിനെതിരെ നിങ്ങളടക്കം നേതൃത്വം നൽകുന്ന സമരത്തെ ഒരു രാഷ്ട്രീയ സമരമായി കാണാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അത് കേവലം വ്യക്തിവിരോധം മാത്രമാണ്. ജലീലിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം, നേരത്തെയുള്ള രാഷ്ട്രീയവും അറിയാം. നേരത്തെയുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന്റെ വൈരാഗ്യം മാത്രം വെച്ച് ജലീലിനെ ആക്രമിക്കുകയാണ്. അല്ലാതെ മറ്റൊരു തെറ്റും മറ്റൊരു ആക്ഷേപവും ജലീലിനെതിരെ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നു മുഖ്യമന്ത്രി. എന്താണ് പ്രതികരണം? ഈ ചർച്ച തുടങ്ങും മുമ്പ് എനിക്ക് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അറിയിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സമര പോരാട്ട ചരിത്രത്തിലൂടെ കടന്നു വന്ന എന്റെ മുഖ്യമന്ത്രി എന്താണ് ഇന്ന് വൈകുന്നേരം പത്രക്കാരോട് സംസാരിച്ചത്? അദ്ദേഹം വെല്ലുവിളിക്കുകയല്ലേ, നിങ്ങളൊരു സമരവും ചെയ്യാൻ പാടില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളണം, സമരത്തിനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും. മുഖ്യമന്ത്രി പറയുന്നത് ജലീലിന്റെ കാര്യത്തിൽ തനിക്ക് വ്യക്തതയുണ്ട് എന്നാണ്. സമൂഹത്തിന് വ്യക്തതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സമൂഹത്തിന് ജലീൽ നിരപരാധിയാണെന്നോ ഈ കേസിൽ ഉൾപ്പെട്ടില്ല എന്നോ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ സമരം നടക്കുന്നത് എന്നെങ്കിലും മിനിമം മനസ്സിലാക്കാനുള്ള സന്മനസ് കാണിക്കണം. സമൂഹത്തിന് വ്യക്തതയില്ല, മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ വ്യക്തത എന്നാണ് മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് ജലീലിനോട് എന്ത് വിരോധമാണ് രഞ്ജിത്? ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ രാഷ്ട്രീയ വിരോധം ഞങ്ങൾ തീർക്കാൻ ഇറങ്ങുകയായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഏത് തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ് ജലീലിനെതിരെ ഞങ്ങൾ വ്യക്തിവിരോധം കാണിച്ചത്? ഞാൻ പറയട്ടെ, ജലീലിനോട് ഞങ്ങൾക്ക് ഒരു വ്യക്തിവിരോധവുമില്ല. ഇവിടെ വിഷയം ജലീലിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. ജലീൽ നടത്തിയ അഴിമതിയാണ് വിഷയം. പറഞ്ഞോളൂ, കേൾക്കാം. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും, ഞങ്ങൾക്ക് മാത്രമല്ല രഞ്ജിത്ത്, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സി പി എമ്മിന്റെ സൈബർ സഖാക്കൾക്കല്ലാതെ എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യം, ജലീൽ ഈ കാര്യത്തിൽ കുറ്റവാളിയാണെന്നാണ്. എന്നിട്ടും എന്തേ ഇത്ര വലിയ ഇമ്മ്യൂണിറ്റി ജലീലിന് ലഭിക്കുന്നു? ഞങ്ങൾ പല ചർച്ചയിലും ചോദിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇ പി ജയരാജന് ലഭിക്കാത്ത ഇമ്മ്യൂണിറ്റി, എന്തുകൊണ്ട് ശിവശങ്കറിന് ലഭിക്കാത്ത ഇമ്മ്യൂണിറ്റി, എന്തുകൊണ്ട് എ കെ ശശീന്ദ്രനും തോമസ് ചാണ്ടിക്കും ലഭിക്കാത്ത ഇമ്മ്യൂണിറ്റി ജലീലിന് ലഭിക്കുന്നു? ജലീൽ ഇക്കാര്യത്തിൽ മാത്രമല്ല രഞ്ജിത്ത്, നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായി അദ്ദേഹം രാജിവെക്കാതിരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. കാരണം അദ്ദേഹം രാജിവെക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അല്പമെങ്കിലും മാന്യതയുടെ, ധാർമ്മികതയുടെ, രാഷ്ട്രീയ മര്യാദയുടെ രാഷ്ട്രീയം ഉണ്ടെങ്കിലേ രാജിവെക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം ഈ രാജിയെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോ, മുഖ്യമന്ത്രി എന്നെ സമർത്ഥിക്കുമ്പോ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ഏതറ്റം വരെയും ഏത് കുറ്റവാളിയെയും സംരക്ഷിക്കുമെന്നാണ്, ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുമെന്നാണ്. ഒരു മുഖ്യമന്ത്രി പറയേണ്ട ഭാഷയാണോ ഇത്? മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമുള്ളത് കൊണ്ട് മാത്രമാണ് രഞ്ജിത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ പല ചർച്ചകളിലും ആരോപിച്ച ഒരു കാര്യമുണ്ട്, കൃത്യമായി ആരോപണം ശരിയാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം ഞങ്ങൾ അറിഞ്ഞത്. ജലീലുമായി മുഖ്യമന്ത്രിക്കുള്ള അവിഹിതമായ ബന്ധം എന്താണ്? ആ ബന്ധത്തെക്കുറിച്ച് കൂടി ഇവിടെ ആലോചിക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓരോ മന്ത്രിമാരിൽ നിന്ന് തുടർച്ചയായി മാലപ്പടക്കം പോലെ ആരോപണങ്ങൾ തുടർന്ന് വരികയാണ്.
മന്ത്രിപുത്രന്മാരിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലേക്ക്. എന്താണ് ഈ കേരളത്തിൽ നമുക്ക് ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള അത്യസാധാരണമായ ഈ ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്നു? പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പാർലമെന്റിൽ പോലും നടന്ന സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നിങ്ങൾ ആരോപിച്ച് നിങ്ങളല്ല ഈ ചർച്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇവിടെ കാണിക്കുകയുണ്ടായി. ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും ഒരുമിച്ച് സമരം ചെയ്യുന്നില്ല. രാജേഷ്, ഇവിടെ ഇത്തരത്തിൽ രണ്ട് തവണ, ഒന്നല്ല രണ്ട് തവണ ED ചോദ്യം ചെയ്തു അത്തരത്തിൽ ജലീലിനെ എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. മുഖ്യമന്ത്രി അത് എന്നിട്ടും പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ പിന്തുണ കൊടുത്തു ജലീലിന്. എന്താണ് ജലീലിന് പ്രത്യേക ഇമ്മ്യൂണിറ്റി നൽകുന്നത് എന്നാണ് ലീഗും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ചോദ്യം. ഇതിനു മുൻപ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നപ്പോൾ മന്ത്രിമാർ രാജിവെച്ച ചരിത്രമുണ്ട് ഈ മന്ത്രിസഭയ്ക്ക്. ഒപ്പം ശിവശങ്കറിനെതിരെ അത്തരത്തിൽ ആരോപണം വന്നപ്പോൾ ശിവശങ്കറിനെ മാറ്റി നിർത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനപ്പുറത്ത് എന്ത് ഇമ്മ്യൂണിറ്റി ജലീലിന് ഉണ്ട് എന്ന ചോദ്യം, അതിനുള്ള മറുപടി. ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജലീലിന് പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സുഹൃത്ത് മുസ്ലിം ലീഗ് നേതാവ് ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്താണ് ജലീലിനെതിരായിട്ടുള്ള ആരോപണം? ആ ആരോപണം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അദ്ദേഹം പറയുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ 1 by 1 ആ ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഇവിടെ വന്ന വിഷയം എന്താണ്? ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ചാനൽ ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട പല ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്ത ചാനലാണ്, പലതും ബ്രേക്ക് ചെയ്ത ചാനലാണ്. സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്ത കാര്യം, അതോടൊപ്പം തന്നെ NI തെളിവെടുപ്പ് തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത ഒരു ചാനലാണ് നിങ്ങളുടെ ചാനൽ. ആ ചാനൽ രാവിലെ 10 മുതൽ ഒരു കാര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ED ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അത് ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ അവർ സംതൃപ്തരാണ്, മൊഴിയിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പറയുന്നു. എന്താണ് പ്രശ്നം? ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഖുർആൻ, പിന്നെ വിശുദ്ധ ഖുർആൻ കേരളത്തിൻ്റെ വഖഫ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ജലീൽ ആവശ്യപ്പെട്ട് കൊണ്ടുവന്നതല്ല. പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ നൽകാൻ ആ ഒരു രാജ്യം അവരുടെ കോൺസുലേറ്റ് വഴി ഇവിടത്തേക്ക് ഖുർആൻ കൊടുത്തയക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ വിളിക്കുന്നു. മന്ത്രി എന്ന് പറയുന്നയാൾ വഖഫിൻ്റെ മന്ത്രിയാണ്, സ്വാഭാവികമായും. അതുകൊണ്ടാണ് ഡോക്ടർ KT ജലീലിനെ വിളിച്ചത്. ജലീലിനെ ബന്ധപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ജലീൽ എന്താ പറയേണ്ടത്? എനിക്ക് നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ വേണ്ട, എനിക്ക് വിതരണം ചെയ്യാൻ കഴിയില്ല എന്നാണോ പറയേണ്ടത്? ഇനി അങ്ങനെയാണോ പറഞ്ഞിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ പുകില്? എന്താകുമായിരുന്നു ഇവിടെ വിവാദം? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ പാക്കറ്റിൽ, ആ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? ഹോളി ഖുർആൻ എന്ന് എഴുതിയിട്ടാണ് കൊണ്ടുവന്നത്. ഇത് ഒളിച്ച് കടത്തിയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ കസ്റ്റംസിന് ബോധ്യപ്പെട്ടിട്ടാണ് ഈ കൺസൈൻമെന്റ് വന്നത്. ഇനി എന്തെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് കസ്റ്റംസ് അല്ലേ? എന്നിട്ട് എന്തിനാണ് ഇവിടെ ജലീലിൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇവിടെ പറയുകയാണ് ജലീലിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ലാന്ന്. എത്ര പരാതികൾ നിങ്ങൾ ഉന്നയിച്ചു? ഏതെങ്കിലും ഒരു പരാതിയിൽ ഉറച്ചു നിൽക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്തിൻ്റെ മെറിറ്റ്, ആ മെറിറ്റിലേക്ക് പോകാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. യഥാർത്ഥ കള്ളക്കടത്തുകാരെ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് നിങ്ങളിൽ കാണുന്നത്. അതാണ് വിഷയം. ഇപ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ശ്രീ നജീബ് ഉത്തരം പറയണം. അനിൽ നമ്പ്യാർ, അദ്ദേഹം BJP ഔദ്യോഗിക ചാനൽ ജനം TV കോർഡിനേറ്റിംഗ് എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തു. ആ മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹമാണ് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് വിളിച്ചത്. 4 സംസാരിച്ചു. ആ 4 സംസാരിച്ചത് സ്വപ്ന സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? സ്വർണം വന്നത് നയതന്ത്ര പാക്കേജിലല്ല എന്ന് പറയണമെന്നാണ് അനിൽ നമ്പ്യാർ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അനിൽ നമ്പ്യാർ പറഞ്ഞത് തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ആവർത്തിക്കുന്നു. അത് തെറ്റാണ് എന്ന് ഇന്നലെ പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാജ് ഠാക്കൂർ രേഖാമൂലം മറുപടി നൽകുന്നു. ഇവിടെ അനിൽ നമ്പ്യാറിനെ കുറിച്ച് ലീഗിന് പ്രശ്നമില്ല.
യു ഡി എഫ് പരാമർശം നടത്തുന്നില്ല. അനിൽ നമ്പ്യാർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അനിൽ നമ്പ്യാറിന് ഇന്നേവരെ വിമർശിക്കാൻ ബി ജെ പിയുടെ പങ്കിനെ കുറിച്ച് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തേ നാവ് പൊങ്ങാത്തത്, എന്തേ മുസ്ലിം ലീഗിന് നാവ് പൊങ്ങാത്തത്? രണ്ടാമത്തെ വിഷയം എന്താണ്? മുരളീധരനെതിരെ പ്രതിഷേധമുണ്ടോ? യൂത്ത് ലീഗ് ഇന്നേവരെ പി കെ ഫിറോസ് ഒരു ദിനചര്യ പോലെ പത്രസമ്മേളനം നടത്തല്ലേ? ഒരു ദിവസമെങ്കിലും വി മുരളീധരനെതിരെ പറയാൻ നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ദുർബലമായ സ്വരത്തിലെങ്കിലും പറയാൻ എന്തേ മുസ്ലിം ലീഗിന് ആർജവമില്ലാത്തത്, എന്തേ യൂത്ത് ലീഗിന് ആർജവമില്ലാത്തത്? ഇനി അഴിമതിയെ കുറിച്ചാണ് പ്രസംഗമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈഡി ചോദ്യം ചെയ്ത ഇബ്രാഹിം കുഞ്ഞിനെ ഒന്ന് തള്ളി പറയാൻ സംഘടനാപരമായി ഒരു നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ കേസ് രാഷ്ട്രീയമായി നേരിടും എന്നല്ലേ പറഞ്ഞത്? ഇന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ ടി വി രാജേഷും ചൂണ്ടിക്കാട്ടിയ കാര്യം അതാണ്. അങ്ങോട്ട് പോയി ആരും ആവശ്യപ്പെട്ടില്ല, ഞങ്ങൾ ഖുറാൻ വേണമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുറാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടുകയായിരുന്നു. മന്ത്രിക്ക് അതിന്റെ ചുമതല, അത്തരത്തിൽ മന്ത്രിയോട് വിവരം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ അത് മറ്റൊരു വിവാദമായി മാറുകയേനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസ് അറിയാതെ ഇത് നടക്കില്ലല്ലോ, കസ്റ്റംസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ അത് നടക്കില്ലല്ലോ. കസ്റ്റംസിന്റെ ക്ലിയറൻസ് വേണമെങ്കിൽ ഒരുപക്ഷെ മറ്റ് സ്വാധീനങ്ങൾ അത്തരത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാത്രം അല്ലെങ്കിൽ മന്ത്രിയെ മാത്രം ഇക്കാര്യത്തിൽ ടാർഗറ്റ് ചെയ്യുന്നു? അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം? അത് കോലീബി സഖ്യം എന്ന് പറയുന്ന രീതിയിലുള്ള ആക്ഷേപത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ എന്നാണ് ഇതിന് പ്രതിരോധമായി മുന്നോട്ട് വെക്കുന്ന കാര്യം. പ്രിയപ്പെട്ട ടി വി രാജേഷ്, ഇത്ര പ്രകോപിതനായി സംസാരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ആരെ രക്ഷിക്കാനാണ് രാജേഷിനെ പോലെയുള്ള ഒരു എം എൽ എ ഇത്ര പെടാപ്പാട് പെടുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? നിങ്ങൾ നോക്കൂ, ജലീൽ പറഞ്ഞത് മാത്രം നിങ്ങൾ എങ്ങനെയാണ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത്? ഇത് ജലീലിന്റെ അഭിപ്രായങ്ങൾ മാത്രം ഏറ്റുപറയാനുള്ള മെഗാഫോണുകളായി നിങ്ങൾ മാറുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറുന്നു, പി ബി മാറുന്നു, രാജേഷ് മാറുന്നു, നിങ്ങളുടെ യുവജന സംഘടനാ നേതാക്കൾ മാറുന്നു. അതൊന്നും കാണാതെ നിങ്ങൾ പി കെ ഫിറോസ് എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നതിൽ എന്ത് കഥയാണുള്ളത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒന്ന്, ഞാൻ ആദ്യമേ ചോദിച്ചു രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന പോലെ ഈ സംസ്ഥാനത്ത് ഇപ്പൊ നടക്കുന്നത് കോലീബി സഖ്യമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള വളരെ കൃത്യമായിട്ടുള്ള അന്തർധാരയാണ്. അവർ തമ്മിലാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ബന്ധമുള്ളത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാരിന് ഈ സർക്കാരിനോട് യാതൊരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നോക്കൂ, ഈ നമ്മുടെ രാജ്യത്ത് എത്രയോ സ്റ്റേറ്റുകളിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ നടക്കുന്ന ഈ കേന്ദ്രത്തിന്റെ അതിശക്തമായിട്ടുള്ള എന്തെല്ലാം ഗൂഢാലോചനകളുണ്ട്, നീക്കങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ സീതാറാം യെച്ചൂരിക്കുമെതിരെയുള്ള നീക്കത്തെ ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്നു. സീതാറാം യെച്ചൂരിയെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് കുറ്റവാളിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കാൻ ശക്തമായി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയെന്ന് മാത്രമല്ല, രാജേഷ് കേൾക്കണം, രാജേഷ് കാണാത്തതൊന്നും ഇല്ല എന്നല്ലോ അതിനർത്ഥം. പ്രിയപ്പെട്ട രാജേഷ്, മുസ്ലിം ലീഗ് പ്രതിഷേധിച്ചു മാത്രമല്ല, അല്ല ഞങ്ങൾ ഈ നാട്ടുകാരനാണ്, ഞങ്ങൾ കണ്ടില്ല ലീഗിന്റെ പ്രതിഷേധം, കണ്ടില്ല. അഞ്ചു പേർക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് കുറ്റപത്രം സമർപ്പിച്ചതിനെതിരായി കേരളത്തിൽ എവിടെയും പ്രതിഷേധം കണ്ടില്ല, ഞാൻ കണ്ടില്ല. ഈ ന്യൂസ് 18 ചാനലിലെ പ്രതിനിധി കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എവിടെയാണ് നടത്തിയത് അറിയാനുള്ള താല്പര്യം. പ്രിയപ്പെട്ട രാജേഷ്, നിങ്ങൾ ഒന്ന് ഫേസ്ബുക്കിലും ഓൺലൈനിലും ഒക്കെ ഉണ്ടാവണം, ഒക്കെ ജയരാജനെ ഏൽപ്പിച്ച് കാപ്സ്യൂൾ കൊടുക്കാൻ വെക്കരുത് ദയവായിട്ട്. നിങ്ങളൊന്ന് ഫേസ്ബുക്ക് നോക്കൂ, മുസ്ലിം ലീഗിലാണല്ലോ ലീഗിന്റെ സമരം നടക്കുന്ന, ഫേസ്ബുക്കിലാണല്ലോ അല്ലേ എല്ലാ സമരം. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് രാജേഷ് പറയുന്നത്, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് തെരുവിലിറങ്ങുന്നവരെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം കേൾക്കാതെ രാജേഷ് ഇവിടുന്ന് സംസാരിക്കരുത്. നിങ്ങൾ എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? നിങ്ങള് എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് തെരുവിലിറങ്ങരുത്, കോവിഡ് ആണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരനായ ശ്രീ രാജേഷ്, നിങ്ങൾ ഇത് പറയുന്നത് കേൾക്കുമ്പോ അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ പറയേണ്ടത് പ്രതികരിക്കണം എന്നല്ലേ. ഇവിടെ പി കെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പറയാം, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുതൽ ജനറൽ സെക്രട്ടറി. രാജേഷേ, അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ ചൊറിയാൻ വരരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ.
നമ്മൾ ഈ പരസ്പരം തർക്കിച്ചല്ലോ ചർച്ച, ചോദ്യങ്ങളുടെ മറുപടി എടുക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് നോക്ക്, എന്റെ ഫേസ്ബുക്ക് നോക്ക്. എത്ര ധീരമായിട്ടാണ് ഞാൻ എഴുതിയത്, സഖാവ് സീതാറാം യെച്ചൂരിയെ തൊട്ടാൽ ഞങ്ങൾ ഉണ്ടാകും കൂടെ, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർലി ഷിഹാബ് തങ്ങൾ ഇട്ടിട്ടുണ്ട്. കെ എം ഷാജി അടക്കം നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ണിലെ കരടാണല്ലോ ഷാജി. ഷാജി ഫേസ്ബുക്ക് നിങ്ങൾ കണ്ടോ? ടി വി രാജേഷ് വെറുതെ കാണാതെ, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഈ കിണറിലെ തവളകളെ പോലെ ജീവിക്കരുത് ദയവായി. കാരണം ഈ നാട് മാറിയ വിവരം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, തിരിച്ചു രണ്ടു പേരിലേക്കും, അതിലേക്ക് കൂടി നമുക്ക് ചർച്ച കൊണ്ടുപോകണം, കാരണം അരമണിക്കൂർ സമയമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മതഗ്രന്ഥം, വിശുദ്ധ മതഗ്രന്ഥത്തിന്റെ പേരിൽ ലീഗ് എന്തിനിങ്ങനെ ഹാലിളകുന്നു? അത് ബി ജെ പിക്കാർ പറഞ്ഞാൽ അത് മനസ്സിലാകും, പക്ഷെ ലീഗിന് എന്തുകൊണ്ട് അത്തരത്തിലൊരു വിഷയം അവർ ചൂണ്ടിക്കാണി ക്കപ്പെടുന്ന ഒരു സാഹചര്യം അതുണ്ടാകുന്നു? ആ വാക്കുകളിലേക്ക്, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേട്ട് നജീബിലേക്കും രാജേഷിലേക്കും വരാം. ഖുറാനെ പോലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല. അത് തെറ്റായിട്ട് ചിലപ്പോൾ ബി ജെ പിക്ക് തോന്നാം, അത് അങ്ങനെ ലീഗിന് തോന്നണോ? അത് അതേ വികാരത്തോടെ ലീഗ് അതെടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ജലീലാകുമ്പോൾ ഖുറാനായാലും തൊട്ടുകൂടാ എന്ന നിലയിലേക്ക് ലീഗ് മാറുകയില്ലേ? അതല്ലേ ഉണ്ടാകുന്നത്? രാജേഷ്, ഇങ്ങനെ ഒരു ആക്ഷേപം, അത് ഈ ഒരു വിവാദത്തെ, ഈ ജലീലുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തെ ഈ ഒരു തരത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഒരു മതഗ്രന്ഥത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ ബി ജെ പിക്കാർക്കാകാം, പക്ഷേ എന്തിനും ലീഗ് അതിന് കുടപിടിക്കുന്നു എന്ന് പറയുമ്പോൾ വിവാദത്തിന് തലം മാറുകയല്ലേ? അത് അത്ര ഗുണകരമായ കാര്യമാണോ ഈ വിഷയങ്ങളിൽ? അല്ല, നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ മെഗാഫോണായി കേരളത്തിൽ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? മതപരമായ മത ചാരിറ്റി സംഘടനകൾക്ക് വിശുദ്ധ ഖുർആൻ നൽകാമോ എന്ന് കോൺസുലേറ്റ് എന്ന് വിളിച്ചു ചോദിച്ചാൽ കേരളത്തിൻ്റെ വഖഫ് ചുമതലയുള്ള മന്ത്രി എന്താ പറയേണ്ടത്? എനിക്ക് പറ്റില്ല എന്നാണോ? ഞാൻ ചോദിച്ചു, ബി ജെ പിക്ക് ഇതിനകത്ത് ചില രാഷ്ട്രീയ ലാഭം ഉണ്ടാകാം, ബി ജെ പിക്ക് ദുഷ്ടലാഭം ഉണ്ടാകാം, പക്ഷേ ബി ജെ പിയുടെ നിലവാരത്തിലേക്ക് മുസ്ലിം ലീഗ് മാറാൻ പാടുണ്ടോ? ഇത് ശരിയാണോ? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ എന്ത് വിഷയം വന്നാലും ന്യൂനപക്ഷ വേട്ട ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരല്ലേ മുസ്ലിം ലീഗുകാർ? ഞാൻ ചോദിക്കട്ടെ, യു എ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൗഹൃദ രാജ്യമല്ലേ? അവിടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോയപ്പോൾ ക്ഷേത്രം പണിയാൻ വേണ്ടി തയ്യാറായ അതിന് അനുമതി കൊടുത്ത രാജ്യമല്ലേ യു എ എന്ന് പറഞ്ഞാൽ? 40 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഉപജീവന മാർഗമായി ആ ഉപജീവന മാർഗം കൊടുക്കുന്നത് യു എ അല്ലേ? നമ്മളുമായിട്ട് എത്ര നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്, അത് സാമ്പത്തികമായി സാമൂഹ്യമായി സാംസ്കാരികപരമായി മതപരമായിട്ട്. അങ്ങനെയുള്ള ഒരു രാജ്യം കോൺസുലേറ്റ് വഴി ഇവിടെ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന് റമദാൻ മാസത്തിൽ ചാരിറ്റി സംഘടനകൾ വഴി കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ എന്താ ജലീൽ ചെയ്യേണ്ടത്? ബി ജെ പി പറയുന്നത് മനസ്സിലാക്കാം. ബി ജെ പിക്കാരൻ്റെ ശൈലിയിൽ, ആ ഭാഷയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് നജീബ് സംസാരിക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരെ സന്ദീപ് വാര്യർ ഒരു ഒപ്പിൻ്റെ കാര്യം കൊണ്ടുവന്നു. മിനിറ്റുകൾക്കകം സന്ദീപ് വാര്യരേക്കാൾ രാജാവിനേക്കാൾ വരെ രാജഭക്തിയോടെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നു. സീതാറാം യെച്ചൂരിയുടെ ഉൾപ്പെടെ 5 പേർക്കെതിരായി കുറ്റപത്രത്തിൽ പേര് വരുന്നു. മുസ്ലിം ലീഗ് ഫേസ്ബുക്കിലാണ് പോലും പ്രതികരിച്ചത്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം മുഴുവൻ ഫേസ്ബുക്കിലല്ലേ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ട പ്രതിഷേധം ഫേസ്ബുക്കിലല്ലേ? എന്തേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ സ്വരം ദുർബലമാകുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അത് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യം ഇല്ലാതാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? ഇത് ലാസ്റ്റ് ബസ്സാണ്, ഇത് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെങ്കിൽ മറ്റൊരു വഴിയില്ല എന്നല്ലേ പ്രചരിപ്പിച്ചത്? ഇപ്പൊ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? മോഡിയെ വിമർശിച്ചാൽ രാജ്യദ്രോഹിയാവുന്നു, ജയിലടക്കാൻ പോകുന്നു, സീതാറാം യെച്ചൂരിക്ക് പോലും രക്ഷയില്ല. എന്നിട്ടും ഈ കേരളത്തിൽ അതിനെതിരായ ഒരു ശക്തമായ പ്രതികരണം, ഒരു പത്രസമ്മേളനം നടത്താൻ മുസ്ലിം ലീഗ് തയ്യാറായോ? സീതാറാം യെച്ചൂരിയുണ്ട്, യോഗേന്ദ്ര യാദവ് ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുണ്ട്, ചലച്ചിത്ര പ്രവർത്തകരുണ്ട്,
പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇതൊന്നും? ഒരു വിഷയമല്ല ഈ രാജ്യം നിലനിന്നാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, പിണറായി സർക്കാർ പോണം എന്ന് മാത്രം ചിന്തിക്കുന്ന അങ്ങേയറ്റത്തെ സ്വാർത്ഥതയോടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് മാറാൻ പാടില്ല. ആരോപണങ്ങൾക്ക് നമുക്ക് അതിന് മുൻപ് ബി ജെ പി വക്താവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ നമ്മളൊപ്പം ചേരും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഒരു കോലീബി സഖ്യമുണ്ട്. രണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിൽ ബി ജെ പി മറ്റൊരു തലത്തിലുള്ള പ്രചരണത്തിന് ശ്രമിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്ന് ബി ജെ പിയെ വിമർശിച്ചത്. ഒപ്പം മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ അതിരൂക്ഷമായ ആരോപണം അതിരോഷത്തോടെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. മറുപടി. അല്ല, ആദ്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഈ ബി ജെ പിയോട് വിരട്ടലും വിലവെച്ചലും ഒന്നും വേണ്ട. ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ മുഖ്യമന്ത്രി തോൽപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ സൂര്യ തേജസ്സായിട്ടുള്ള ബി ജെ പിയോട് മുഖ്യമന്ത്രിയുടെ വിരട്ടൽ വേണ്ട എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം മുഖ്യമന്ത്രി തന്റെ മകൾക്ക് നേരെ വന്നിട്ടുള്ള, തന്റെ മന്ത്രിസഭയ്ക്ക് നേരെ വന്നിട്ടുള്ള, തന്റെ മന്ത്രിമാർക്കെതിരെ വന്നിട്ടുള്ള വിഷയത്തിൽ മറുപടി പറയണം. അല്ലാതെ ഭീഷണിപ്പെടുത്തി എല്ലാവരെയും ഇല്ലാതാക്കാം, പേടിപ്പിച്ചു കളയാം എന്ന ചിന്തയല്ല വേണ്ടത്. കെ ടി ജലീല് തങ്ങൾ പറഞ്ഞാൽ രാജിവെക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പാപ്പരത്വമല്ല ഇത്. തങ്ങള് പറഞ്ഞാൽ ഞങ്ങൾ രാജിവെക്കാം. തങ്ങളാണോ ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയത്? തങ്ങളാണോ ഇദ്ദേഹത്തെ എം എൽ എ ആക്കിയത്? നാട്ടിലെ ജനങ്ങളല്ലേ? ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഘടന പുരോഗമന ആശയം ഉയർത്തിക്കാട്ടിക്കൊണ്ട്, രാഷ്ട്രീയ നൈതികത ഉയർത്തിക്കാട്ടിക്കൊണ്ടൊക്കെ മത്സരിച്ച് ജയിച്ചു വന്ന ഒരു സംഘടനയിലെ മന്ത്രി പറയുകയാണ്, ഒരു ഭരണകൂടത്തിലെ മന്ത്രി പറയുകയാണ്, തങ്ങൾ പറഞ്ഞാൽ, ഖുറാനെ കൊണ്ട് ഖുറാൻ തൊട്ട് സത്യം ചെയ്താൽ, തങ്ങൾ പറഞ്ഞാൽ ഞാൻ രാജിവെക്കാം. ഖുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് തങ്ങൾ പറഞ്ഞാലാണോ രാജിവെക്കേണ്ടത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എല്ലാ മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും എല്ലാം സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാനം. അപ്പോ ഇത് പറഞ്ഞ് കേട്ടിട്ട് ആ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മന്ത്രി പരസ്യമായി നുണ പറയുന്നു. മന്ത്രി പരസ്യമായി താൻ പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്ന് പറയുന്നു. മന്ത്രി പരസ്യമായി വിദേശ നയതന്ത്ര നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്നു. മന്ത്രി പരസ്യമായി കള്ളനെ പോലെ തലയിൽ മുണ്ടിട്ട് നടക്കുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നു മന്ത്രി സത്യവാനാണ്, മന്ത്രി പുണ്യാളനാണ്, മന്ത്രി ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഇതിനേക്കാൾ നാണംകെട്ട ഒരു ഭരണം, ഇതിനേക്കാൾ നാണംകെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനേക്കാൾ നല്ലത് ഈ മുഖ്യമന്ത്രിയെയും ഈ മന്ത്രിമാരെയും എല്ലാം വെള്ളപൂശാൻ വേണ്ടി ചർച്ചകളിൽ വന്നിരിക്കുന്ന സി പി എം നേതാക്കന്മാർക്ക് ഇതിനേക്കാൾ നല്ലത് ടി20 മേടിക്കുക, കുടിക്കുക, മരിക്കുക. അതാണ് ഈ നമ്മുടെ ആ പ്രസിഡന്റ്, നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനെതിരെ അദ്ദേഹം ആരോപിച്ച കാര്യങ്ങൾ, അതിന്റെ മറുപടി കൂടി വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. സ്ഥലകാല മുഖ്യമന്ത്രിക്ക് സ്ഥലകാല വിഭ്രാന്തിയാണ്. മുഖ്യമന്ത്രിക്ക് സ്ഥലകാല വിഭ്രാന്തി ആയതുകൊണ്ട് ബാക്കി എല്ലാവർക്കും മാനസിക നില തെറ്റി എന്ന് അദ്ദേഹത്തിന് തോന്നും. അത് അദ്ദേഹത്തിനാണ് സ്ഥലകാല വിഭ്രാന്തി. മകളുടെ പേര് പറഞ്ഞപ്പോ, മന്ത്രിമാരുടെ ഇടപെടൽ കണ്ടപ്പോൾ, മന്ത്രിസഭയിലെ ഈ തകർച്ച കണ്ടപ്പോൾ, അഴിമതിയുടെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലകാല വിഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സുരേന്ദ്രനെതിരെ സംസാരിച്ചത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഖുറാൻ വെച്ച് വരട്ടണ്ട മുഖ്യമന്ത്രി. ഖുറാനെ മുള്ളിൽ മുമ്പിൽ വെച്ചുകൊണ്ട് സുരേന്ദ്രനെതിരെ വരട്ടാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രിയെ തെരുവിളക്കില്ല ബിജെപി. ശ്രീ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതിന്, നജീബ് കാന്തപുരം നേരത്തെ രാജേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മുഖ്യമന്ത്രിയുടെ ആക്ഷേപമായി ഇന്ന് വന്നത് ഈ ഖുറാന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് അത്തരത്തിലുള്ള പ്രചരണം നടത്താം, പക്ഷെ എന്തിന് ലീഗ് ഏറ്റെടുക്കുന്നു എന്നതാണ്. അതിനുള്ള മറുപടി വളരെ പെട്ടെന്ന്. നേരത്തെ രാജേഷ് പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഖുറാനുമായി ബന്ധപ്പെട്ട് എന്തിന് ലീഗ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നു, ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ അത് ആക്ഷേപിക്കുന്ന തരത്തിലല്ലേ ബി ജെ പിക്കാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിന് ലീഗ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഞാനെ ആദ്യമായി രഞ്ജിത്തിനോട് ഒരു കാര്യം പറയട്ടെ, ഇവർ ഈ ബി ജെ പിക്കെതിരെ പറയുന്ന ഈ വായ്ത്താരി കേൾക്കുമ്പോ എന്തൊരു തമാശയാണ്. നിങ്ങൾ കേൾക്കണം, പശ്ചിമ ബംഗാളിൽ സ്വന്തം ഓഫീസ് ബി ജെ പിക്ക് വിറ്റ പാർട്ടിയാണിത്. ഇവരാണ് ഈ ബി ജെ പി വിരോധം നമ്മളോട് പറയണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ആർ എസ് എസിനെ ചെറുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ട് എന്നുള്ളതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനവിധി അതിന്റെ തെളിവാണ്.
ലാസ്റ്റ് ബസ്സാണിത് കയറിക്കോളൂ എന്ന് യു ഡി എഫ് പറഞ്ഞപ്പോ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ ബസ്സിൽ കയറി. ആ ബസ്സില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് കയറിയിട്ട് സി പി എമ്മിനോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ അല്ല ഈ ജനവിശ്വാസം എന്ന് പറഞ്ഞ ഒരു നാടാണിത്. ഈ നാടിനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നാട് മുഴുവൻ ഒരുമിച്ച് ഒരു കാര്യം പറയേണ്ടത് പിണറായി ഇറങ്ങിയ തീരും. കാരണം കള്ളനെ കഞ്ഞി വെക്കുകയല്ല കള്ളന് പാൽപായസം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങള് എന്നിട്ട് ഖുർആൻ വെച്ച് നിങ്ങൾ ഓട്ടയടക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഖുർആൻ കൊണ്ടുവരുന്നതിന് ആരാണെതിര്? എത്രയോ മതസംഘടനകൾക്ക് വിദേശങ്ങളിൽ നിന്ന് പുസ്തക ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളും മറ്റു പല പഠന ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ലൈബ്രറികളിലേക്ക് മതസംഘടനകൾക്ക് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് എന്തിലേറെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നില്ലായിരുന്നോ? സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്താണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം തന്നെ വരായിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വരുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സാഹിത്യ സൃഷ്ടികൾ വരുന്നതിനോ ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ശരി, ഇവിടെ നയതന്ത്ര ചാനൽ കള്ളക്കടത്തിന് ഉപയോഗിച്ച കെ ടി ജലീലിന്റെ ഗൂഢതന്ത്രം എന്നിട്ട് അതിനെ ഖുർആൻ വെച്ച് ഓട്ടയടക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചറിയാൻ മാത്രമുള്ള ബൗദ്ധികമായിട്ടുള്ള വളർച്ച കേരളത്തിലെ മുസ്ലിംകൾ ഉൾപ്പെടെ നേടിയിട്ടുണ്ട് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ശരി രാജേഷ്, സമയക്കുറവുണ്ട്, പെട്ടെന്ന് മറുപടിയോട് നമുക്ക് അവസാനിപ്പിക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദയവായി കേരളത്തിലെ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സാഹചര്യം. ഖുർആന്റെ വിഷയമേ പറഞ്ഞിട്ടില്ല. നയതന്ത്ര ബാങ്കേജുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കാണ് സ്ഥലജല വിഭ്രാന്തി എന്ന്. തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റവും ലാഭകരമായിട്ടുള്ള വിമാനത്താവളമാണ്. മാത്രമല്ല ഈ നീതി ആയോഗിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു ഏജൻസിക്ക് ഒന്ന് രണ്ട് കൂടുതൽ വിമാനത്താവളങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ്. ആ കണ്ടീഷൻ മാറ്റം വരുത്തിയത് അദാനിക്ക് വേണ്ടിയിട്ടാണ്. ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിയാണ് ഈ വിമാനത്താവളം കൈമാറിയത്. അതെന്തേ ചർച്ച ചെയ്യാത്തത്? എത്രയെത്ര അഴിമതി കേസുണ്ട്. ഞാനതുകൊണ്ട് അതിന് മറ്റ് വിശദാംശങ്ങളേക്കൊന്നും പോകുന്നില്ല. പിന്നെ പിണറായിയുടെ പോലീസല്ല ഈ കേസ് അന്വേഷിക്കുന്നത്. കസ്റ്റംസ് പിണറായിയുടെ അധികാരപരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. എന്തേ അന്വേഷണം എവിടെ എത്താത്തത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വിശുദ്ധ ഖുർആനെ ചുറ്റിപ്പറ്റിയാണല്ലോ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആരാണ് സ്വർണം അയച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് അയച്ചത്? 22 തവണ വന്നിരിക്കുന്നു. ഇന്ത്യയിൽ 4000 കോടിയുടെ സ്വർണം ഒരു വർഷം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. 1000 കിലോ താഴെ സ്വർണം മാത്രമേ കണക്കിൽ പെടുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് എവിടെയാ? ഗുജറാത്തിലാണ്, നരേന്ദ്രമോദിയുടെ നാട്ടിൽ, ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്ന സംസ്ഥാനത്ത്. എന്തേ തടയാൻ പറ്റാത്തത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി വേണം. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കണം. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നജീബിനോട്, 150 കോടിയുടെ കമറുദ്ദീന്റെ കേസ് എന്തേ മിണ്ടാത്തത്? ദയവായി ക്ഷമിക്കുക, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. നജീബ് കാന്തപുരം, ഒപ്പം ടി വി രാജേഷ്, ഒപ്പം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.